ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അറബിക് റൈസായ മക്ലൂബ റൈസാണ് ഇന്നത്തെ റെസിപ്പി. ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു റൈസാണിത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ കാണാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഉരുളക്കിഴങ്ങും ക്യാരറ്റ്, വഴുതനങ്ങ, സവാള, ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതാണ്. ഇതിൽ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തെടുക്കാം. പിന്നെ 4 വെളുത്തുള്ളി, എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ ഇതിനുവേണ്ടി സെല്ല ബാസ്മതി റൈസാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ റൈസാണ് എടുത്തത്. 10-15 മിനിറ്റ് അരി സോക്ക് ചെയ്യാൻ മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ഏലക്ക, 3 പട്ട, 3 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു റൈസ് ഇവിടുത്തെ എല്ലാവരും ഫേവറേറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു റൈസ് തന്നെയാണിത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ കബ്സ മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ചിക്കൻ മാഗി ക്യൂബ് അതുകൂടി ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. 800 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. വേണമെന്നുണ്ടെങ്കിൽ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റ് കളറാകുന്നവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു ടൈം ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കബ്സ മസാല, കുറച്ച് കുരുമുളകും ഉപ്പും, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാറ്റിവെക്കാം. ഇനി ചിക്കൻ കുക്കായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിവെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. എല്ലാ ചിക്കനും ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. ചിക്കനെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ 3 കപ്പ് റൈസ് വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. അതിന് കണക്കായിട്ട് 4.5 കപ്പ് വെള്ളമാണ് ആവശ്യം. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു ടൈം വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യുന്നത് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഈ വെജിറ്റബിൾസൊക്കെ റൈസിൽ കൂട്ടി കഴിക്കാൻ വേണ്ടി. ഇനി റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റൈസ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നന്നായി കുക്കായിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ക്യാരറ്റ്, വഴുതനങ്ങ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും. ഇതും എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ക്യാപ്സിക്കം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. പിന്നെ ഇതിൽ ടൊമാറ്റോ വേണമെങ്കിൽ അതും കൂടി ചേർത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ആ സെയിം ഓയിലിൽ തന്നെ ഞാൻ ചിക്കനും കൂടി ഫ്രൈ ആക്കിയെടുക്കുന്നുണ്ട്. ചിക്കനും ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല, വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്താൽ മതി. വീഡിയോനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടിന്നിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായി റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഒരു ചെറിയ ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചാർക്കോൾ വെക്കണമെന്ന് നിർബന്ധമില്ല, ഞാനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് തിരിച്ചിടണം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇതുപോലെ ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് റൈസ് ഉണ്ടാവുക. മുഗൾ ഭാഗം വെജിറ്റബിൾസും ചിക്കനൊക്കെ ആയിട്ട് പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണിത്. പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഇത് കാണാൻ വേണ്ടി. നോമ്പിൻ്റെ ടൈമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ
നല്ലൊരു റൈസാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.